ചലച്ചിത്ര സംവിധായകൻ രാജേഷ് പിള്ള അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അല്പസമയം മുൻപായിരുന്നു അന്ത്യം. ഇന്നലെ തിയേറ്ററിലെത്തിയ വേട്ടയാണ് അവസാന ചിത്രം. 2005 പുറത്തിറങ്ങിയ ഹൃദയത്തിൽ സൂക്ഷിക്കാനായിരുന്നു ആദ്യ ചിത്രം. ട്രാഫിക് എന്ന ചിത്രത്തിലൂടെയാണ് ശ്രദ്ധിക്കപ്പെട്ടത്. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. കൂടുതൽ വിവരങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്ന് ലിജോ വർഗീസ് ചേരുന്നു. ലിജോ, എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം? എന്തൊക്കെയാണ് വിവരങ്ങൾ? ടെക്നിസ 11:45 കൂടിയാണ് ഇപ്പോ രാജേഷ് പിള്ള അന്തരിച്ച വിവരം ഡോക്ടർമാർ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസമാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത്. ഇത് നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിസ് എന്ന അസുഖമായിരുന്നു. അതിന് നേരത്തെ അദ്ദേഹം ചികിത്സ തേടിയിരുന്നു എന്നാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുശേഷം അദ്ദേഹത്തെ ഇന്നിപ്പോൾ രാവിലെ ആയപ്പോഴേക്കും വലിയ രീതിയിൽ അദ്ദേഹത്തിന്റെ അസുഖം ഗുരുതരമാവുകയും അദ്ദേഹത്തിന് വെന്റിലേറ്ററിന്റെ സഹായത്തോടുകൂടി അദ്ദേഹം ജീവൻ നിലനിർത്തുകയായിരുന്നു അദ്ദേഹത്തിന്റെ. അതിനുശേഷം ഇപ്പോൾ മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇന്ന് ഇപ്പോഴും മൃതദേഹം കലൂരുള്ള PVS ആശുപത്രിയിൽ ആണ് ഉള്ളത്. അതിനുശേഷം അദ്ദേഹത്തിന് സംസ്കാരം എറണാകുളത്ത് തന്നെ ആയിരിക്കും നടക്കുമെന്നാണ് ഇപ്പോൾ ബന്ധുക്കളും സുഹൃത്തുക്കളും നൽകുന്ന സൂചന. ഇക്കാര്യത്തെക്കുറിച്ച് ഒരു സ്ഥിരീകരണം ഇതുവരെയും ആയിട്ടില്ല. എവിടെയാണ് പൊതുദർശനത്തിന് വെക്കുക തുടങ്ങിയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള സ്ഥിരീകരണവും ഇതുവരെ ലഭ്യമായിട്ടില്ല. ഏതായാലും ആശുപത്രിയിലേക്ക് സിനിമാ പ്രവർത്തകരായിരുന്നു, സിനിമാ സംബന്ധിയായ പ്രവർത്തകരായ എല്ലാ ആളുകളും ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സിനിമാ സംവിധായകരും അതുപോലെ തന്നെ എറണാകുളത്തും കൊച്ചിയിലും ഇപ്പോഴുള്ള സിനിമാ പ്രവർത്തകരെല്ലാവരും തന്നെ അദ്ദേഹം അസുഖം കൂടുതലാണ്, അദ്ദേഹത്തിന് അസുഖം മൂർച്ഛിച്ചിരിക്കുകയാണ് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പല ആളുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം അദ്ദേഹത്തെ എങ്ങോട്ടാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം പോവുക തുടങ്ങിയുള്ള കാര്യങ്ങൾ അറിയാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസമാണ് വേട്ട എന്ന സിനിമ, ഇന്നലെ ആയിരുന്നു വേട്ട എന്ന സിനിമയുടെ റിലീസ് നടന്നത്. ഇദ്ദേഹം ഈ സിനിമയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള തിരക്കുകളും അതുപോലെ തന്നെയുള്ള പ്രശ്നങ്ങളും അദ്ദേഹത്തിന് ഈ രോഗം മൂർച്ഛിക്കാൻ കാരണമായെന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത്. രാജേഷ് പിള്ളയുടെ മൃതദേഹം ഇപ്പോൾ പൊതുദർശനത്തിൽ വെച്ചിരിക്കുകയാണോ ആശുപത്രിയിൽ? അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ എവിടെയാണുള്ളത്? ഇപ്പോഴും അദ്ദേഹത്തിന്റെ മൃതദേഹം PVS ആശുപത്രിയിലാണ് ഉള്ളത്. അദ്ദേഹത്തിന് ഈ മരണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ, ആശുപത്രിയിലുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയായി വരുന്നേ ഉള്ളൂ. അതിനുശേഷം അദ്ദേഹത്തിന് മൃതദേഹം കൊണ്ടുവരുന്ന എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്നതിനെ കുറിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ചലച്ചിത്ര പ്രവർത്തകർ എല്ലാവരും തന്നെ ആശുപത്രിയിലെത്തി അദ്ദേഹത്തെ നേരത്തെ കണ്ടിരുന്നു. ഇപ്പോഴും ആസിഫ് അലി സിദ്ദിഖ്, സംവിധായകൻ സിദ്ദിഖ് തുടങ്ങിയുള്ള ആളുകൾ, ആഷിഖബു തുടങ്ങിയ ആളുകൾ ഇപ്പോൾ ആശുപത്രിയിലുണ്ട്. മറ്റുള്ള ആളുകളും എത്തിയ ശേഷം മാത്രമായിരിക്കും ഇതിലൊരു തീരുമാനം ഉണ്ടാവുക. നേരത്തെ CPM ജില്ലാ സെക്രട്ടറി P രാജീവ് പറഞ്ഞത് നേരത്തെ തന്നോട് ഇത്തരത്തിൽ പൊതുദർശനങ്ങൾ വെക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ ഉള്ള കാര്യങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. ഒരുപക്ഷെ അല്പസമയത്തിനകം പൊതുദർശനം എവിടെയായിരിക്കും എന്നതിനെ കുറിച്ചുള്ള ഒരു തീരുമാനം ഉണ്ടാകും. എറണാകുളത്ത് തന്നെ അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം ഇക്കാര്യത്തെക്കുറിച്ചുള്ള സ്ഥിരീകരണം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ രാവിലെ അദ്ദേഹം മരിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അത് പിന്നീട് അത് അതിനുശേഷം ആണ് ആ വാർത്ത, തെറ്റായ വാർത്ത പ്രചരിക്കുകയായിരുന്നെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം പിന്നീട് മെഡിക്കൽ റിപ്പോർട്ട്, ഔദ്യോഗികമായ മെഡിക്കൽ റിപ്പോർട്ട് വരികയായിരുന്നു. അദ്ദേഹം മരിച്ചു, അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചുള്ള ഔദ്യോഗിക മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വരികയായിരുന്നു. നേരത്തെ വാർത്ത തെറ്റായി കൊടുത്തതിൽ മീഡിയ വൺ പ്രേക്ഷകരോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. ചലച്ചിത്ര സംവിധായകൻ രാജേഷ് പിള്ള അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അല്പസമയം മുൻപായിരുന്നു അന്ത്യം. ഇന്നലെ തിയേറ്ററിലെത്തിയ വേട്ടയായിരുന്നു അവസാന ചിത്രം. 2005 പുറത്തിറങ്ങിയ ഹൃദയത്തിൽ സൂക്ഷിക്കാനായിരുന്നു സംവിധാന രംഗത്തേക്കുള്ള രാജേഷ് പിള്ളയുടെ ആദ്യത്തെ ചുവടുവയ്പ്. അതിനു മുൻപ് മാതൃക ഗുരു, രാജീവ് ആലുങ്കലിന്റെ ഗുരു എന്ന ചിത്രത്തിൽ അസോസിയേറ്റ് ആയി പ്രവർത്തിച്ചിരുന്നു. 2011 പുറത്തിറങ്ങിയ ട്രാഫിക് ആയിരുന്നു പിന്നീട് പുറത്തിറങ്ങിയത്. ബോളിവുഡിലും ട്രാഫിക്കിന്റെ ഹിന്ദി പതിപ്പ് രാജേഷ് പിള്ള സംവിധാനം ചെയ്തിരുന്നു. മിലി എന്ന അമലാപോൾ നായികയായ ചിത്രമായിരുന്നു നാലാമതായി രാജേഷ് പിള്ളയുടെ പുറത്തിറങ്ങിയത്. ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയത് മഞ്ജു വാര്യർ നായികയെത്തിയ വേട്ടയായിരുന്നു. ഇന്നലെയായിരുന്നു വേട്ട തിയേറ്ററുകളിലെത്തിയത്.